Hi, hello, welcome back to Geotechnical Engineering class. In this session, we will cover the first module, GT2 le first module le introduction part. This is the next part. Rankine's theory. Rankine's earth pressure theory. Last discuss in the class, we will earth pressure, lateral earth pressure, different cases. Okay. Next, Rankine's earth pressure theory. So, theory, assumptions. Assumptions are not semi-infinite, dry, cautionless. Common assumptions are then, we assume Rankine's earth theory. Like Rankine's earth pressure theory, we soil apply soil. And ground surface, planar, horizontal, assume then, retaining wall. നമ്മുടെ സോയിലിനെ റിസ്ട്രെയിൻ ചെയ്യുന്ന റീറ്റെയിനിങ് വാൾ എന്ന് പറയുന്നത് സ്മൂത്ത് ആൻഡ് വെർട്ടിക്കൽ ആയിരിക്കണം. ദെൻ പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയിരിക്കും ആ സോയിലിൽ നിന്നുള്ള കേസ്. നമ്മൾ പറഞ്ഞില്ലേ ആക്റ്റീവ് ആണെങ്കിലും അല്ലെങ്കിൽ പാസീവ് കേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണ് ആ സോയിൽ അറ്റ് ദി വെർജ് ഓഫ് ഫെയിലിയർ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതായത് നമ്മൾ പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റാങ്കിൻസ് എർത്ത് പ്രഷർ തിയറി അട്രസ്റ്റ് പ്രഷറിന് ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ കൺസിഡർ ചെയ്യുന്ന സോയിൽ മാത്രമേ ഈ റാങ്കിൻസ് എർത്ത് പ്രഷർ തിയറി നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ. റാങ്കിൻസ് ലാറ്ററൽ പ്രഷർ ഫോർ കോഷ്യൻലെസ് സോയിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തായിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ കോഫിഷ്യൻസ് കണ്ടുപിടിക്കുന്നത്, റാങ്ക് കോഫിഷ്യൻ്റ് ഫോർ ആക്റ്റീവ് എർത്ത് പ്രഷർ ആൻഡ് പാസീവ് എർത്ത് പ്രഷർ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ കോഷ്യൻലെസ് സോയിലാണ് നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതിൽ തന്നെ ആക്റ്റീവ് എർത്ത് പ്രഷർ കണ്ടുപിടിക്കാനും അതേപോലെ പാസീവ് എർത്ത് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഇത് ഓൾറെഡി നമ്മളൊന്ന് പറഞ്ഞു പോയതാണ്. ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ലാറ്ററൽ എർത്ത് പ്രഷർ അല്ലെങ്കിൽ സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അവിടുത്തെ കെ എ ഇൻറ്റു സിഗ്മ വി ആന്ന് പറഞ്ഞു. ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ സ്ട്രെസ് അല്ലെ, അത് ഇൻറ്റു ആ സോയിലിൻ്റെ ആക്റ്റീവ് എർത്ത് പ്രഷർ കോഫിഷ്യൻറ്റ്, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അവിടെ എന്താ കിട്ടുന്നത്, ലാറ്ററൽ എർത്ത് പ്രഷർ. ആ സിഗ്മ എച്ചിനെ തന്നെയാണ് നമ്മുടെ പി വെച്ച് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പി എ എന്ന് ഉദ്ദേശിക്കുന്ന ആക്റ്റീവ് കേസിലെ പ്രഷർ, പി പി എന്ന് ഉദ്ദേശിക്കുന്ന പാസീവ് പ്രഷറിലെ കേസ്. ഓക്കെ, സോ ആക്റ്റീവ് എർത്ത് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കോഫിഷ്യൻറ്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ ഇൻ ടു ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ്. വെർട്ടിക്കൽ സ്ട്രെസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഓൾറെഡി അറിയാം. നമുക്ക് തന്നിരിക്കുന്ന സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഇൻ ടു ആ പർട്ടിക്കുലർ പോയിന്റ് വരെയുള്ള ടോപ്പിൽ നിന്നും ആ പോയിന്റ് വരെയുള്ള ഹൈറ്റ് ഇസഡ്. ഓക്കെ, സോ ഈ കോഫിഷ്യൻ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അല്ലെ, കെ എന്ന് പറഞ്ഞാൽ 1 - sin 5 - 1 + sin 5 ആണ്. പാസീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ ജസ്റ്റ് റെസിപ്രോക്കൽ എടുത്താൽ മതി. 1 / kA എന്ന് പറയുന്നതാണ് കെ പിയുടെ വാല്യൂ, അല്ലെങ്കിൽ റാങ്കിൻസ് പാസീവ് എർത്ത് പ്രഷർ കോഫിഷ്യൻ്റെ വാല്യൂ. ഇനി പല കേസുകളുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഏകദേശം സിമിലർ ആണ് നമ്മൾ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാനും പോർ പ്രഷറൊക്കെ പഠിച്ച ആ ഒരു മൊഡ്യൂളിലായിരുന്നു. അതുപോലെ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടെ. ഇനി പല പല കേസുകൾ, ഇപ്പം ലോഡ് സാധാ ഒരു റീറ്റെയിനിങ് വാൾ, നമ്മുടെ സോളിനെ റിസ്ട്രെയിൻ ചെയ്യുന്ന സാധാ ഒരു റീറ്റെയിനിങ് വാൾ, അതിനകത്ത് വരുന്ന മാക്സിമം ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ്, ആ ഒരു റീറ്റെയിനിങ് വാൾ വരുന്ന ടോട്ടൽ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കും ക്വസ്റ്റ്യൻ. അതേപോലെ ഏത് പോയിന്റിലാണ് ആ ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ പോയിന്റ് എവിടെയാണ്, അങ്ങനെയൊക്കെ ചോദിക്കും. സോ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കേസസ് നമുക്ക് അനലൈസ് ചെയ്യാം. ആദ്യം നമുക്കൊരു സിംഗിൾ കേസ് പറയാം. ഓക്കെ, സിംഗിൾ കേസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു റീറ്റെയിനിങ് വാൾ ഉണ്ട്. ആ റീറ്റെയിനിങ് വാൾ സോയിലിനെ റെസ്ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് വേരിയേഷൻ, സോയിലിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ടോപ്പ് നോക്കാം, ഏറ്റവും ടോപ്പിൽ എങ്ങനെയായിരിക്കും, ഏറ്റവും ടോപ്പിൽ പ്രഷർ എന്തെങ്കിലും ഉണ്ടാവുമോ, ഇല്ല, കാരണം ഇതിൻ്റെ മുകളിൽ വേറെ ഫോഴ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ ഏറ്റവും ടോപ്പിൽ വെർട്ടിക്കൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സീറോ ആയിരിക്കും അല്ലേ, കാരണം മുകളിൽ വേറെ സോയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഇനി നമ്മൾ പതുക്കെ താഴേക്ക് വരികയാണ്. താഴേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് നേരെ സെയിം സോയിൽ തന്നെയാണ് താഴെ വരെ. സോ ഏറ്റവും ബേസ് നോക്കുക. ഏറ്റവും ബേസ് എന്ന് പറയുന്നത് എത്രയാണ്, ടോപ്പിൽ നിന്നും എച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മുടെ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇതിൻ്റെ മുകളിൽ സോയിലുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലെവലിലുള്ള വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിൻ്റെ മുകളിലുള്ള ആ ലെവലിൻ്റെ മുകളിലുള്ള സോയിലിൻ്റെ ഗാമ വാല്യൂ ഇൻ ടു ടോപ്പിൽ നിന്നും അതുവരെയുള്ള ഹൈറ്റ്. സോ അവിടുത്തെ വെർട്ടിക്കൽ പ്രഷർ അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സിഗ്മ വി ഈസ് ഈക്വൽ ടു ഗാമ ഇൻ ടു എച്ച് ആയിരിക്കും. ശരിയല്ലേ. ഇനി ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും,
അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ആക്റ്റീവ് പ്രഷറാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പി എ എന്ന് പറയുന്നത് എന്തായിരിക്കും അവിടുത്തെ കോഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ ഇൻറ്റു ആ പോയിന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ് കെ ഇൻറ്റു സിഗ്മ വി കെ എ ഇൻറ്റു പിന്നെ സിഗ്മ വി എന്ന് പറയുന്നത് ഗാമ ഇൻറ്റു എച്ച് ആണ് ഓക്കെ അപ്പൊ ഈ ഒരു ബേസിൽ ഏറ്റവും ബേസിലുള്ള ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തുവരും കെ എ ഇൻറ്റു ഗാമ എച്ച് ഇനി അതുപോലെ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇപ്പോൾ ഇസഡ് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഒരു പോയിന്റിലെ പ്രഷറാണ് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക അപ്പൊ അതെന്ത് വരും കെ എ ഇൻറ്റു ഗാമ ഇൻറ്റു ഇസഡ് വരും ആ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് നമ്മൾ എടുത്താൽ മതി ഓക്കെ സോ ഈ ഒരു കേസിൽ ഏറ്റവും ടോപ്പിൽ സീറോ ആണ് ഏറ്റവും ബോട്ടത്തിലാണ് മാക്സിമം വരുന്നത് അതിന്റെ വാല്യൂ കെ എ ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച് ആണ് അപ്പൊ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രഷറാണ് നമുക്ക് കിട്ടിയത് ഇനി നമ്മൾ ചോദിക്കുകയാണ് ആ ഒരു റിട്ടൈൻ വോളിൽ ഈ ഒരു സോയിൽ കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് മാക്സിമം ഫോഴ്സ് എത്രയായിരിക്കും എന്ന് ചോദിക്കാം അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി നമുക്കിപ്പോൾ അറിയാം ഇവിടുത്തെ വേരിയേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കിട്ടി ഏറ്റവും താഴെ സീറോ ആണ് ഇവിടുത്തെ വാല്യൂ കിട്ടി സോ നമ്മളിത് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ലീനിയർ വേരിയേഷൻ ആണ് നമുക്ക് ഇതിനൊരു ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈസ് ഈക്വൽ ടു ആ ഒരു ട്രയാംഗിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചാൽ പോരെ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ഡയഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ് അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് ആണ് കിട്ടുന്നത് ഓക്കെ സോ നിങ്ങൾ ഇതിനെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ട്രയാംഗിൾ പോലെ ഫിഗർ വരയ്ക്കണം പ്രഷർ ഡയഗ്രം നിങ്ങൾക്ക് വരയ്ക്കേണ്ടി വരും വരയ്ക്കാം ഏറ്റവും ബേസിൻ്റെ വാല്യൂ നോട്ട് ചെയ്യുക ദെൻ ഹൈറ്റ് നമുക്കറിയാമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ ഒരു ഫിഗറിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക ആ ഏരിയ എന്ന് പറയുന്നതായിരിക്കും എന്താ ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇത് എവിടെയായിരിക്കും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ പോയിന്റ് ഉള്ളത് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ വേണം ഇപ്പോൾ ട്രയാംഗിൾ ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എവിടെയായിരിക്കും അതിൻ്റെ സെൻട്രോയിഡിലായിരിക്കും എപ്പോഴും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ ട്രയാംഗിൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ബേസിൽ നിന്നും എച്ച് ബൈ ത്രീ ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും അതിൻ്റെ സെൻട്രോയിഡ് നമുക്കറിയാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പ്രഷർ ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് അത് ഏത് പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത് ബേസിൽ നിന്നും എച്ച് ബൈ ത്രീ ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മളോട് ഒരു ഫിഗർ തന്നിട്ട് അതിൻ്റെ പ്രഷർ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഒരു കേസ് നോക്കുക നെക്സ്റ്റ് ഒരു കേസിൽ നേരത്തെ കേസിൽ സാധാ നോർമൽ ഒരു ഇതായിരുന്നു ഇനി അസ്യൂം ചെയ്യുക നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിട്ടൈനിങ് മോൾ അല്ലെങ്കിൽ ആ സോയിൽ അതിൻ്റെ മേളിൽ സർചാർജും കൂടെ വരുന്ന ഒരു കേസാണെന്ന് വിചാരിക്കുക അപ്പോൾ സർചാർജ് എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും ഒരു ലോഡാകാം ചിലപ്പോൾ അതിൻ്റെ മേളിൽ എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും കൺസ്ട്രക്ഷൻ പോലെ എന്തെങ്കിലും സംഭവം ഉണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടായിരിക്കാം എന്തു തന്നെ ആകും സർചാർജ് ഒരു പർട്ടിക്കുലർ ലോഡ് അതിൻ്റെ മേളിൽ ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസാണ് എങ്കിൽ എങ്ങനെയായിരിക്കും അവിടുത്തെ ഈ പ്രഷർ വേരി നമ്മൾ വരച്ചല്ലോ പ്രഷർ ഡയഗ്രം ആ ഡയഗ്രം വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സംഭവം എല്ലാം പഴയപോലെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല ഇവിടെ ഒരു എക്സ്ട്രാ ലോഡും കൂടെ വരുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ നോക്കിയേ നമുക്ക് നേരത്തെ ഈ ഒരു ഇതിപ്പോൾ റിട്ടേണിംഗ് വോളാണെന്ന് വിചാരിക്കും ഇത് നമ്മുടെ റിട്ടേണിംഗ് വോളാണ് ഈ ഇവിടെ നമ്മുടെ സോയിൽ റിട്ടേൺ ചെയ്യുന്നുണ്ട് ഈ സോയിലിൻ്റെ മുകളിൽ ഒരു സർചാർജ് ഉണ്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യൂ ആണ് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി ഈ സർചാർജ് കാരണം ആ സർചാർജ് കാരണം ആ ഒരു താഴേക്കുള്ള സോയിലിലേക്ക് ഒരു ലോഡ് വരുമല്ലോ അല്ലേ ആ ലോഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഒരു മുകളിലൊരു ഇപ്പം ഞാനൊരു 10 കിലോമീറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ താഴേക്കും എന്തുവരായിരിക്കും ആ 10 കിലോമീറ്ററും താഴേക്ക് അതേപോലെ ട്രാൻസ്ഫർ ചെയ്യും ശരിയല്ലേ സോ മുകളിൽ ഓൾറെഡി ഒരു ലോഡുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ആ ടോപ്പ് നമ്മൾ ഈ പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ലോഡുണ്ട് ശരിയല്ലേ സോ ഈ ഒരു പോയിന്റിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും നമ്മൾ അവിടെ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലിരിക്കുന്ന ആ ഒരു സർചാർജ് കാരണം അവിടെ ഉണ്ടാകുന്ന പേച്ച് തന്നെ ആയിരിക്കില്ലേ സോ ഏറ്റവും ടോപ്പിലെ സിഗ്മ വി എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു അവിടുത്തെ സർചാർജ് തന്നെ ആയിരിക്കും ഇതിപ്പം യുഡിഎലായിട്ടായിരിക്കും തന്നിരിക്കുക സോ ആ സർചാർജ് തന്നെ ആയിരിക്കും ഇനി അവിടുത്തെ അപ്പോൾ ആ ഒരു പോയിന്റിലുള്ള ലാറ്ററൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും അവിടുത്തെ കോഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ ഇൻറ്റു ആ പോയിന്റിലെ വെർട്ടിക്കൽ സ്ട്രെസ് ദാറ്റ് ഇസ് കെ ഇൻറ്റു ക്യൂ അപ്പം ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും കെ എ ഇൻറ്റു ക്യൂ ആയിരിക്കും ഇനി ഈ ഒരു വാല്യൂ ടോപ്പ് തൊട്ട് ബോട്ടം വരെ സെയിം ആയിരിക്കും ശരിയല്ല ഈ ഒരു സർചാർജ് കൊണ്ട് ഏറ്റവും ബോട്ടം ടോപ്പ് തൊട്ട് ബോട്ടം വരെ ആ ഒരു വേരിയേഷൻ അങ്ങനെ തന്നെ ഉണ്ടാവും ഓക്കെ സോ ഇതൊരു ട്രയാംഗുലർ വേരിയേഷൻ ആയിരിക്കും ഈ സർചാർജ് കൊണ്ട് ഉണ്ടാവുന്ന പ്രഷർ ഡയഗ്രാം എന്ന് പറയുന്നത് ദെൻ ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി ഇവിടുത്തെ സോയില് ഈ സോയില് കാരണം പ്രഷർ ഉണ്ടാവുമല്ലോ ഈ ഒരു റിട്ടേണിംഗ് മോളിലേക്ക് അതിന് എങ്ങനെയായിരിക്കും അത് നമ്മളിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ഹൈറ്റ് അനുസരിച്ച് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും അല്ലെ ഓരോ പോയിന്റിലെ സിഗ്മ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ പോയിന്റിലെ കെ എ ഇൻറ്റു അവിടെ വരെയുള്ള വെർട്ടിക്കൽ സ്ട്രെസ് സോയില് കാരണമുള്ളത് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു ഇസഡ് എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുക്കുവാണെങ്കിൽ അവിടുത്തെ എങ്ങനെയായിരിക്കും അവിടുത്തെ ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ ലാറ്ററൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കെ എ ഇൻറ്റു ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള സോയില് കാരണം ഈ ഈ ലൈൻ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പ്രഷർ അതെന്ന് പറഞ്ഞാൽ കെ എ ഇൻറ്റു ഗാമ ഇൻറ്റു ഇസഡ് അല്ലേ പ്ലസ് എന്താണ് ഈ ഒരു സർചാർജ് കാരണം അവിടെ ഉണ്ടല്ലോ സോ ഇവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ സോയിൽ കൊണ്ടുള്ളത് കെ ഇൻറ്റു ഗാമ ഇസ് പ്ലസ് സർചാർജ് കൊണ്ടുള്ളത് കെ ഇൻറ്റു ക്യൂ അതായിരിക്കും ഇവിടുത്തെ ടോട്ടൽ ലാറ്ററൽ പ്രഷർ എന്ന് പറയുന്നത് സിമിലർലി നമ്മൾ താഴേക്ക് വരുമ്പോൾ എന്താണ് കെ ഇൻറ്റു ക്യൂ അതിന് വേരിയേഷൻ ഒന്നുമില്ല സർചാർജ് കൊണ്ടുള്ള പ്രഷർ അവിടെ ഉണ്ട് പ്ലസ് ഇതിന് മുകളിലേക്കുള്ള സോയിൽ കൊണ്ടുള്ള പ്രഷർ അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കെ ഇൻറ്റു ഗാമ ഇൻറ്റു ടോട്ടൽ ഹൈറ്റ് എച്ച് സോ ഇത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇത് നമുക്കൊരു ട്രയാംഗിൾ ആയിട്ടും കിട്ടും അതേപോലെ തന്നെ ഒരു റെക്റ്റാംഗിൾ രണ്ടായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം ഇനി ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ടോട്ടൽ ഫിഗറിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാം നമുക്കിനി റെക്റ്റാംഗിളും ട്രയാംഗിളും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം ദെൻ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി സെൻട്രോയിഡ് ഈ ഒരു ടോട്ടൽ ഫിഗറിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദി ഫോഴ്സും കിട്ടും ഓക്കെ നെക്സ്റ്റ് കേസ് നമ്മളിപ്പം സർചാർജ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സർചാർജിന്റെ കേസാണ് പറഞ്ഞത് ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ടൊരു സർചാർജ് വരുവാണെങ്കിൽ അതായത് നമ്മുടെ സോയിലിൻ്റെ മുകളിൽ ഇൻക്ലൈൻഡ് ആയിട്ടൊരു സർചാർജ് വരുവാണെങ്കിൽ എങ്ങനെയാണ് ഓക്കെ ഇപ്പം നമ്മുടെ ഇൻക്ലിനേഷൻ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടായിരിക്കും ആ ബാക്ക് ഫില്ലും ഹൊറിസോണ്ടായിട്ട് ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ ബീറ്റ എന്നാണ് തന്നിരിക്കുന്നത് വിചാരിക്കും ഇപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ സർചാർജ് ആക്ട് ചെയ്യുന്നത് വിചാരിക്കുക ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു സർചാർജാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞതിനൊന്നും ഡിഫറൻസ് ഒന്നും വ്യത്യാസം ഒന്നുമില്ല നമ്മൾ നേരത്തെ ചെയ്തില്ല അതേപോലെ തന്നെയാണ് സംഭവം ആകെ ഇവിടെ വരുന്ന വ്യത്യാസം നമ്മൾ കോയിഫിഷ്യൻ്റ് കണ്ടുപിടിക്കുമ്പോൾ അതായത് നമ്മുടെ കെ എ വാല്യൂ അല്ലെങ്കിൽ കെ പി വാല്യൂ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഡിഫറൻസ് വരും അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്യും ഓക്കെ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പഠിക്കാൻ യൂഷ്വലി ഇൻക്ലൈൻഡ് സർചാർജിൻ്റെ ഒരു കേസ് അങ്ങനെ ക്വസ്റ്റ്യൻ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക ഇൻക്ലൈൻഡ് ആയിട്ടാണ് സർചാർജ് തരുന്നതെങ്കിൽ അവിടെ കെ എ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും ബാക്കി പ്രൊസീജിയറൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പ്രഷർ ഡയഗ്രാം വരയ്ക്കണം ഓക്കെ ഇത് എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇൻ കേസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ഇനി നെക്സ്റ്റ് കേസ് സബ്മർജ് ആയിട്ട് വരുന്ന കേസ് അതായത് വാട്ടർ ടേബിളിൻ്റെ എഫക്റ്റും കൂടെ വരുന്ന കേസ് ഓക്കെ വാട്ടർ ടേബിളിൻ്റെ എഫക്റ്റും കൂടെ വരുമ്പം എങ്ങനെയായിരിക്കും അപ്പം ഈ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് സിമ്മിൽ പഠിച്ച ടി ടി വണ്ണിൽ പഠിച്ച ആ ഒരു ഡയഗ്രാംസ് ഓർക്കുക നിങ്ങൾ ടോട്ടൽ സ്ട്രെസ്സും അതേപോലെ പോർ വാട്ടർ പ്രഷറൊക്കെ നമ്മൾ പഠിച്ചില്ലേ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത് ഓക്കെ സോ ഈ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിറ്റെയിനിങ് വോളുണ്ട് റിറ്റെയിനിങ് വോൾ സോയിലിന് റീസ്ട്രെയിൻ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ വാട്ടർ ടേബിൾ ഇരിക്കുന്നത് ടോട്ടൽ സ്ട്രക്ചർ നമ്മുടെ റിറ്റെയിനിങ് വോളും അതേപോലെ സോയിലും എല്ലാം എങ്ങനെയാണ് വാട്ടർ ടേബിളിന് താഴെയാണ് ഫുള്ളി സബ്മേർജ്ഡ് കേസാണ് അങ്ങനെയുള്ള കേസാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ പ്രഷർ വേരിയേഷൻ വരുന്നതെന്നുള്ളതാണ് സംഭവം നമ്മുടെ സിമ്പിളാണ് എന്താണ് ഏറ്റവും ടോപ്പിൽ എങ്ങനെയായിരിക്കും ഏറ്റവും ടോപ്പിൽ മേളിൽ സർചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിൽ ആ ടോപ്പിലെ പ്രഷർ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ലൈൻ ഒന്നുമില്ല നേരെ നമ്മൾ ബോട്ടത്തിലേക്ക് വരികയാണ് ഏറ്റവും ബോട്ടത്തിലെ എങ്ങനെ വരും ബോട്ടത്തിലെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം അതിൻ്റെ മുകളിലുള്ള സോയിൽ കാരണമുള്ള പ്രഷറും കൺസിഡർ ചെയ്യണം പ്ലസ് വാട്ടർ കാരണമുള്ള പ്രഷറും കൺസിഡർ ചെയ്യണം അല്ലേ നമ്മൾ പണ്ട് കഴിഞ്ഞ ജി ടി മോഡലിൽ നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചത് സബ്മർജ്ഡ് കേസ് ആണെങ്കിൽ സോയിലിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യും വാട്ടറിൻ്റെ കേസും കൺസിഡർ ചെയ്യും സെയിം തന്നെ നമ്മൾ ഇവിടെയും കൺസിഡർ ചെയ്യാം ഓക്കെ അപ്പോൾ ഏറ്റവും ബോട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ടോട്ടൽ ഹൈറ്റ് ഇതിൻ്റെ എച്ച് ആണ് സോ ബോട്ടം നമ്മൾ എടുക്കുന്നു അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കെ എ ഇൻറ്റു നമ്മുടെ യൂണിറ്റ് വെയിറ്റ് യൂണിറ്റ് വെയിറ്റ് എങ്ങനെയാണ് വാട്ടർ ടേബിളിൻ്റെ അടിയിലാണ് നമ്മുടെ സോയിഡ് അല്ലേ സബ്മേർജ്ഡ് കേസാണ് അപ്പോൾ നമ്മൾ അവിടെ എടുക്കേണ്ട യൂണിറ്റ് വെയിറ്റ് എന്തായിരിക്കും സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത് സോ കെ ഇൻറ്റു ഗാമ ഡാഷ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ടോട്ടൽ ഹൈറ്റ് അതാണ് സോയിൽ കൊണ്ടുള്ളത് ഇനി പ്ലസ് അതിൻ്റെ കൂടെ എന്തും കൂടെ വരും ഈ വാട്ടറിൻ്റെ എഫക്റ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലെ ഇപ്പോൾ വാട്ടറിൻ്റെ എഫക്റ്റ് കൊണ്ടുള്ള ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് ഓക്കെ സോ ഏറ്റവും ബേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ടോട്ടൽ ലാറ്ററൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തുവരും കെ എ ഇൻറ്റു ഗാമ ഡാഷ് ഇൻറ്റു എച്ച് പ്ലസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഇനി അതുപോലെ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു പോയിന്റ് ഇപ്പോൾ ഇസഡ് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഒരു പോയിന്റിലെ പ്രഷറാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം അവിടുത്തെ സോയിലിൻ്റെ കോയിഫിഷ്യൻ കെ എ ഇൻറ്റു ഗാമ ഡാഷ് ഇൻറ്റു ആ പോയിന്റ് വരെയുള്ള ഹൈറ്റ് പ്ലസ് ആ പോയിന്റ് വരെയുള്ള ഗാമ ഇസഡ് ഓക്കെ സോ ഈ വേരിയേഷൻസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുക നമുക്ക് ഡയഗ്രാം കിട്ടുന്നതും ട്രയാംഗിൾ വേരിയേഷൻ തന്നെയായിരിക്കും അപ്പോൾ ടോട്ടൽ ഫോഴ്സ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ആ പ്രഷർ ഡയഗ്രത്തിൽ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് കിട്ടും പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ കിട്ടണമെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഔട്ട് കണ്ടുപിടിച്ചാൽ മതി ഓക്കെ സോ ഫുള്ളി സബ്മേർജ്ഡ് കേസ് ഇനി നെക്സ്റ്റ് പാർഷ്യലി സബ്മേർജ്ഡ് കേസ് ആണെങ്കിൽ എങ്ങനെയാണ് പാർഷ്യലി സബ്മേർജ്ഡ് കേസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക പലതായിട്ട് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും അതായത് വാട്ടർ ഇല്ലാത്ത പോർഷനും വാട്ടർ ഉള്ള പോർഷനും ഇപ്പോൾ ഇവിടെ നോക്കി ഇവിടെ എച്ച് ടു ഹൈറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വാട്ടർ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ എന്ത് ചെയ്യണം നമ്മൾ പഴയ പോലെ ഏറ്റവും ടോപ്പിൽ എങ്ങനെയാണ് ടോപ്പിൽ സിഗ്മ വി സീറോ ആയിരിക്കും സോ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നതും സീറോ ആയിരിക്കും ദെൻ എച്ച് ടു തൊട്ട് ഈ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലാണ് എന്ത് തുടങ്ങുന്നത് വാട്ടർ ടേബിൾ തുടങ്ങുന്നത് ഇപ്പോൾ ഇവിടെ വരെ എങ്ങനെയാണ് ഇവിടെ വരെ വെള്ളമില്ല ലീപ് പോർഷൻ വരെ വെള്ളമില്ല സോ ഇവിടുത്തെ ഈ ഒരു
പോയിന്റിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടം വരെയുള്ള സോയിലിന്റെ കോഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ ഇഞ്ചു ഇവിടുത്തെ സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് ഇഞ്ചു ഈ പർട്ടിക്കുലർ ഹൈറ്റ് അല്ലെ ശരിയല്ലേ ദെൻ താഴേക്ക് വരുമ്പോൾ ഈ ഇത് ഇതുപോലെ തന്നെ ഇവിടെ വരുമല്ലോ നമ്മൾ കഴിഞ്ഞ ജി ടി എം പഠിച്ച് ഓർക്കുക ആ ഒരു പ്രഷർ അവിടെ ഉണ്ട് പ്ലസ് ഇനി എന്താണ് വരിക ഇനി നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്കും വാട്ടർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ അപ്പോൾ വാട്ടർ വരുമ്പോഴത്തേക്കും നമ്മൾ എടുക്കേണ്ടത് എന്താണ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് എടുക്കണം സോ വാട്ടർ ഉള്ള സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ സബ്മേർജ് യൂണിറ്റ് വെയിറ്റ് ആണ് ഇഞ്ചു അതുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് വൺ ആണ് സോ ഏറ്റവും ബോട്ടം പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെ വരും ഈ ടോപ്പ് സോയിലിന്റെ വരും പ്ലസ് വാട്ടർ സബ്മേർജ് സോയിലിന്റെ വരും പ്ലസ് വാട്ടറിന്റെ വെയിറ്റ് കൊണ്ടുള്ള പ്രഷറും വരും ഓക്കെ സോ ടോട്ടലി നമ്മൾ ഏറ്റവും ബേസ് പോർഷൻ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കെ എ ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച് ടു പ്ലസ് കെ എ ഇൻറ്റു ഗാമ ഡാഷ് ഇൻറ്റു എച്ച് വൺ പ്ലസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് വൺ അപ്പം നമുക്ക് കിട്ടും നമ്മൾ പ്രോന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുവാനൊക്കെ വാല്യൂ കിട്ടുമല്ലോ സോ വാല്യൂ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്കെയിലോ എങ്ങനെയാലും നിങ്ങൾ വരയ്ക്കുക വരച്ചിട്ട് ഇപ്പം നമുക്കൊരു ഡയഗ്രാം കിട്ടും ദെൻ ഇതിന് ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ടോട്ടൽ ഫിഗറിൻ്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ദെൻ ഇത് കണ്ടുപിടിക്കണം ആ ടോട്ടൽ ഫിഗറിൻ്റെ സെൻട്രോയിഡ് നമ്മൾ കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ടോട്ടൽ ഫോഴ്സും കിട്ടും പോയിന്റ് ഓഫ് ആപ്ലിക്കേഷനും കിട്ടും ഓക്കെ അപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഈ ഫിഗർ വരയ്ക്കുന്നത് എങ്ങനെയാണ് വാല്യൂസ് ഒക്കെ മാർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടെ കിട്ടും ഇപ്പം ജസ്റ്റ് നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിലെ ലാറ്ററൽ എർത്ത് പ്രഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സംഭവം എന്താ സിമ്പിളാണ് അവിടുത്തെ കോഫിഷ്യന്റ് ലാറ്ററൽ എർത്ത് പ്രഷറിൻ്റെ കോഫിഷ്യന്റ് ഇൻറ്റു അതിൻ്റെ മുകളിലേക്കുള്ള സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ആ പർട്ടിക്കുലർ ഹൈറ്റ് ഓക്കെ ഇനി വാട്ടർ വരുവാണെങ്കിൽ വാട്ടറിൻ്റെ താഴെയുള്ള സോയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്തെടുക്കണം സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് വേണം എടുക്കാൻ അത്രേ ഓർത്താൽ മതി അതേപോലെ തന്നെ അതിൻ്റെ കൂടെ വാട്ടറിൻ്റെ വെയിറ്റ് വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ വാട്ടർ കാരണമുള്ള പ്രഷറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം ഓക്കെ നമ്മൾ ടോട്ടൽ പ്രഷർ പോർ പ്രഷർ ഒക്കെ പഠിച്ച സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ നമ്മൾ എർത്ത് പ്രഷറിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പം ഇതൊന്ന് റിവേഴ്സ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ന്യൂമറിക്കൽസ് ചെയ്യാം അപ്പം നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും ഓക്കെ താങ്ക് യു